നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കേരളത്തിലെത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ വരവേൽക്കാനായി ബി ജെ പി പ്രവർത്തകർക്കൊപ്പം ജനങ്ങൾക്കൊപ്പം മുൻനിരയിൽ ഉണ്ടായിരുന്നത് കേരളത്തിന്റെ ന്യൂനപക്ഷമായ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരും ക്രൈസ്തവരായ ജനവിഭാഗങ്ങളുമായിരുന്നു. നേരത്തെ കേരളത്തിൽ ബി ജെ പി നേരിട്ടിരുന്ന ന്യൂനപക്ഷങ്ങളുമായി ചെറിയ അകലം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. ഈ അകലമാണ് ബി ജെ പിയെ കേരളത്തിൽ ക്ലച്ച് പിടിക്കാതിരിക്കാൻ ബി ജെ പിക്ക് വലിയ തടസ്സമായി മുന്നിലുണ്ടായിരുന്നത്. പ്രധാനമന്ത്രി ഇന്നലെ കേരളത്തിൽ സന്ദർശനം നടത്തിയതോടുകൂടി ഈ ഒരു അകലം കുറഞ്ഞിരിക്കുകയാണ്. ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി അദ്ദേഹം നിർണായക കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഇതിന്റെ വിവരങ്ങൾ, ഇതിന്റെ റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ കൂടുതലായി പുറത്തുവരും. നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ, സംസ്ഥാന നേതൃത്വത്തെ വെട്ടിയാണ് കേന്ദ്ര നേതൃത്വം കേരളത്തിൽ ചുവടുറപ്പിക്കുന്നത്. ഇതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് പ്രകാശ് ജാവദേക്കർ. അതായത് കേരളത്തിന്റെ ചുമതല പ്രകാശ് ജാവദേക്കർ ഏറ്റെടുത്തതിന് ശേഷമാണ് നിർണായക നീക്കങ്ങൾ സംസ്ഥാനം കണ്ടു തുടങ്ങിയത്. ബി ജെ പിക്ക് കേരളത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചു തുടങ്ങിയത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി വന്ദേഭാരത് എക്സ്പ്രസ് പ്രഖ്യാപിക്കുകയും തിരുവനന്തപുരം നേമ സ്റ്റേഷനുകളുടെ വികസനത്തിന് പ്രത്യേകമായി തുക അനുവദിക്കുകയും ചെയ്തതിലൂടെ വികസനത്തിന്റെ രാഷ്ട്രീയം, അതായത് മതങ്ങളിൽ ഹിന്ദുത്വം എല്ലാം വിട്ട് വികസനത്തിന്റെ രാഷ്ട്രീയ അജണ്ടയാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിലൂടെ മാത്രമേ കേരളത്തിൽ ചുവടുറപ്പിക്കാൻ കഴിയൂ എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. പ്രകാശ് ജാവദേക്കർ ഉൾപ്പെടെയുള്ളവരുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ, കേന്ദ്ര നേതൃത്വം ഏകോപിപ്പിച്ചു വന്നിരുന്നത്. തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ മാത്രമല്ലാതെ മധ്യവർഗത്തെ ആകർഷിക്കുന്ന വികസന രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടു വന്നെങ്കിൽ മാത്രമേ കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിയൂ എന്ന തിരിച്ചറിവും അതിന് പിന്നിലുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ക്രൈസ്തവ സഭകൾക്കുള്ള നിർണായകമായ പങ്ക് മനസ്സിലാക്കി തന്നെയാണ് മോദി ഒരു പുതിയ നീക്കം നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.